എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ വീടിൻ്റെ മെയിൻ വാർപ്പ് കഴിഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, ജനറലായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ബാച്ച് മിക്സറിൽ ഇപ്പോൾ കോൺക്രീറ്റ് കൂട്ട് തയ്യാറാക്കുകയാണ്. 4 ഇഞ്ച് RCC സ്ലാബാണ് നമ്മളുടെ മെയിൻ വാർപ്പിൽ വരുന്നത്. 1:2:4 റേഷ്യോയിലാണ് നമ്മൾ ഈ കൂട്ട് തയ്യാറാക്കുന്നത്. അതായത് സിമൻറ്റ് 1 ബാഗ്, മണൽ 5 കൊട്ട, 8 കൊട്ട മെറ്റൽ, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 25 ലിറ്റർ നമ്മൾ മിനിമം ആവശ്യം വരും. പിന്നെ കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള ഒരു മാറ്റങ്ങളും വരും. കോൺക്രീറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അത് ലിഫ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കോൺക്രീറ്റ് മിക്സ് ഒരു ആർബാനിലേക്ക് തട്ടുകയാണ്. ഇനി അത് നിരത്തി വെച്ച പലകളുടെ മുകളിലൂടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണ്. സ്റ്റീൽ ബാറിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള കവർ ബ്ലോക്ക്, അതുപോലെ സ്റ്റീലിൻ്റെ സ്പേസിങ്ങും മാറ്റം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. വാർക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺക്രീറ്റ് മിക്സ് താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി നല്ല രീതിയിൽ അത് കുത്തിക്കൊടുക്കുക. അതുപോലെ വൈബ്രേറ്റർ ഉപയോഗിച്ചും നമുക്കത് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്നത് റോബിൻ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കട്ട സപ്പോർട്ടുമായി ശ്യാമും ശ്രീനുവും ഗണേശനുമുണ്ട്. ഇപ്പോൾ നാം കാണുന്നത് ഫാൻ ഹുക്കും അതിനുള്ള കോണ്ടിയൂട്ടുമാണ്. മുകളിലെ ബെഡ്റൂം സൈസ് കൂട്ടുവാൻ വേണ്ടി 2 അടിയോളം കാൻഡിലിവർ ബീം നമ്മൾ ഇട്ടിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ശ്യാം കോൺക്രീറ്റ് പരത്തുകയാണ്. 69 ബാഗ് സിമൻറ്റാണ് നമ്മളിവിടെ ഈ കോൺക്രീറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 1050 സ്ക്വയർ ഫീറ്റ് വാർക്കാണ്. മെയിൻ വാർപ്പിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇടവേളകളില്ലാതെ കോൺക്രീറ്റ് ഫിനിഷ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ 2 വ്യത്യസ്ത ടൈമുകളിൽ കോൺക്രീറ്റ് സെറ്റാവുമ്പോൾ ഇടയിൽ വിള്ളൽ വീഴാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഏതാണ്ട് നമ്മളുടെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ബണ്ട് കെട്ടിക്കൊടുക്കുകയാണ്. വാർപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഡിവൈഡ് ചെയ്തുകൊണ്ട് പല ഭാഗങ്ങളിലായി വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. കുറഞ്ഞത് 14 ദിവസമെങ്കിലും വെള്ളം കെട്ടി നിർത്തേണ്ടതാണ്. ഏകദേശം 2000 ലിറ്റർ വെള്ളമെങ്കിലും നമുക്ക് ഒരു വാർപ്പിന് ആവശ്യമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.